ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ മുന്നിൽ, വെന്റിലേറ്ററിന്റെ മുന്നിൽ എപ്പോഴെങ്കിലും ഏറ്റവും ഉത്കണ്ഠയോടെ നിങ്ങൾ നിന്നിട്ടുണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ അകത്ത് ജീവനും മരണവും തമ്മിലുള്ള മൽപ്പിടുത്തം നടത്തുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടാം. അത് നിങ്ങളുടെ അച്ഛനാകാം, അമ്മയാകാം, ചേട്ടനാകാം, മകനാകാം, മകളാകാം, ഭാര്യയാകാം, ഭർത്താവാകാം. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അകത്ത് ജീവനുമായി പോരിടുകയാണ്. നിങ്ങൾ പുറത്തു നിൽക്കുകയാണ്. മണിക്കൂറുകൾ, ചിലപ്പോൾ ദിവസങ്ങളോളം. ലോകത്തെ ഏറ്റവും ഉത്കണ്ഠയുള്ള, ഏറ്റവും സങ്കടകരമായൊരവസ്ഥ അവിടെയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വലിയ ഹോസ്പിറ്റലുകളായിക്കോട്ടെ, ചെറിയ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, ആശുപത്രി വരാന്തകളിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന നിങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ. അകത്ത് മെഡിക്കൽ എക്യുപ്മെൻ്റ് സഹായത്തിൽ ജീവനുമായി അദ്ദേഹം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ബോധത്തിനും സ്വബോധത്തിനും അപ്പുറം അദ്ദേഹം അബോധാവസ്ഥയിലാണ്. ഒരു വിഷയം ആ അബോധാവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ മായാജാലങ്ങളിൽ നിങ്ങളെ കാണുന്നുണ്ടാകാം. ഒരുപക്ഷെ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം, കിട്ടാൻ പാടായിരിക്കാം, വെന്റിലേറ്ററിൽ മാറ്റുകയാണ്. വെന്റിലേറ്റർ എന്നാൽ ഒരു പരിധിവരെ മരണത്തിലേക്കുള്ള അവസാന വഴിയാണ് എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരാൾ വെന്റിലേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുവാൻ പാടാണെന്നാണ് പരക്കെയുള്ള വിശ്വാസം. ഈ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ പുറത്തെന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന കുറേയേറെ കാഴ്ചകളുണ്ട്, കാര്യങ്ങളുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ കാത്തു നിൽക്കുന്ന ഒരുപാട് രോഗികളുടെ കൂട്ടിരിപ്പാരുണ്ട് അവിടെ. ഇടയ്ക്കിടയ്ക്ക് ഓരോ വിളികൾ വരും, ഇന്നയാളുടെ ബന്ധുവുണ്ടോ എന്ന് ചോദിക്കും. ഡോക്ടറുടെ മുഖത്തെ നിസ്സംഗ ഭാവം നോക്കി മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ഭൂമിയിൽ നിന്ന് പോയോ ഇല്ലയോ എന്ന്. പിന്നെ നിലവിളികളാണ്. നിങ്ങളെപ്പോലെ തന്നെ കാത്തിരുന്ന പ്രിയപ്പെട്ടവർ, നഷ്ടപ്പെട്ടവർ അവിടുന്ന് ആ നിശ്ചലമായ ശരീരമായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ വ്യാധിയും ആദിയും ഇരട്ടിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള അവസ്ഥ. അവിടെ നിങ്ങൾക്ക് ആശുപത്രി ഒരുക്കുന്ന ആകപ്പാട് ഒരു ചെറിയ ബെഞ്ചായിരിക്കാം. ചിലപ്പോൾ ബെഞ്ചും ഉണ്ടാകുകയില്ല. അവിടെ ആ ഒരു വലിയ മരണത്തിൻ്റെ പേടിയിൽ നിങ്ങൾ ഉരുകി ഒലിക്കുകയായിരിക്കാം. നിങ്ങളെ കെയർ ചെയ്യുവാൻ അവിടെ ACO ഫാനോ ഒന്നും ഉണ്ടാവുകയില്ല. ഇടയ്ക്കിടയ്ക്ക് നികൃഷ്ട ജീവികളെ പോലെ പുറത്തേക്ക് വന്ന് പേര് വിളിക്കുന്ന ചില നേഴ്സുമാരുണ്ടാവാം. പക്ഷേ ചിലരെങ്കിലും വളരെ സ്നേഹത്തോടെ നിങ്ങളെ നോക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്, ക്ഷീണം, ടെൻഷൻ. മാത്രമല്ല, അകത്ത് കിടക്കുന്ന രോഗിക്ക് നിങ്ങളെ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിലും കാണുവാനുള്ള അവസരമുണ്ടാകില്ല. അതിനുമപ്പുറം ഇടയ്ക്കിടയ്ക്ക് ഓരോ വലിയ ബില്ലുകൾ വരും. ആ ബില്ലുകൾ അടയ്ക്കാൻ പണം വേണം. പണം കണ്ടെത്തുവാനുള്ള ടെൻഷൻസുകൾ ഒരു വഴിക്ക്, ഒപ്പം തന്നെ പ്രിയപ്പെട്ടവൻ തിരിച്ചു വരുമോ എന്നുള്ള ടെൻഷൻ മറ്റൊരു വഴിക്ക്. പിന്നെ നമ്മുടെ ശരീരമാണ്. പുറത്തു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ രോഗികളുണ്ടാവാം. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവരുണ്ടാവാം, ഹൃദ്രോഗികളുണ്ടാവാം. അവർക്കൊന്ന് ഇരിക്കുവാൻ, ഒന്ന് തലചായ്ക്കുവാൻ ഒരു ഹോസ്പിറ്റലുകളും സ്ഥലമില്ല. ഞാനീ പറഞ്ഞിരുന്ന വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൂട്ടിരിപ്പാരെ കുറിച്ചിട്ടല്ല. അവർക്കൊരു പക്ഷേ പെട്ടെന്ന് തന്നെ വലിയ പ്രശസ്തരോ പണമുള്ളവർക്കൊക്കെ പെട്ടെന്ന് റൂമുകൾ കിട്ടിയേക്കാം, പേർ റൂമുകൾ കിട്ടിയേക്കാം. പലപ്പോഴും പേർ റൂമുകൾ കിട്ടാറില്ല പണം ഉണ്ടായിട്ട് പോലും, കാരണം അത്രയ്ക്ക് രോഗികൾ ഉണ്ടായിരിക്കാം. അങ്ങനെ റൂമുകൾ കിട്ടാതെ ദിവസങ്ങളോളം, മണിക്കൂറുകളോളം, ആഴ്ചകളോളം ഈ ICU മുന്നിൽ, വെന്റിലേറ്ററിന് മുന്നിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചു വരവും കാത്തിരിക്കുന്ന ആൾ പകുതി മരിച്ചിട്ടുണ്ടാവാം. ടെൻഷൻ മുത്ത്, ശാരീരികമായ പ്രശ്നങ്ങൾ മൂലം ഒന്ന് കിടന്നുറങ്ങുവാൻ പറ്റില്ല, അത് ഉറങ്ങാൻ പറ്റില്ല. ചില ഞാൻ കണ്ട കാഴ്ചകളിൽ പലപ്പോഴും പല ആൾക്കാരും തളർന്ന് കഴുത്ത് ചരിച്ചു വെച്ചൊക്കെ ഉറങ്ങുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ഉറങ്ങുമ്പോൾ ഞെട്ടി ഉടരും, അല്ല അവിടെ നിന്ന് വിളി വരും, വരൂ നിങ്ങളുടെ രോഗിക്ക് പ്രശ്നമാണ്, കൂടുതലാണ്, കുറവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വളരെ കുറച്ച് രോഗികൾ മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അന്നേരം കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ഒരു അഭിമാനമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവൻ തിരിച്ചു വന്നു എന്നൊരു അഭിമാനം. പക്ഷേ കുറേ കേസുകളെങ്കിലും അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഭാഗമാണ് ഈ കൂട്ടിരിപ്പുകാർ. ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ മുന്നിൽ, CCU മുന്നിലെ, അല്ലെങ്കിൽ വെന്റിലേറ്ററിൻ്റെ മുന്നിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ അവസ്ഥ അതികഠിനമാണ്, അതിഭീകരമാണ്. ഒന്നിരിക്കുവാൻ കഴിയില്ല, കിടക്കുവാൻ കഴിയില്ല, അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവുകയില്ല. ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് നിങ്ങൾ അനേകം പേരിൽ ഒരാളാണ്. അവർക്ക് നിങ്ങളുടെ പ്രത്യേകത ദാക്ഷിണ്യങ്ങളൊന്നുമില്ല, സെന്റിമെന്റ്സ് ഒന്നുമില്ല. അവിടെ വരുന്ന രോഗികൾ മരിക്കുന്നു, ജനിക്കുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ അവർക്ക്. കാരണം അവർ കണ്ടു കണ്ട് മടുത്തിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. അകത്ത് കിടക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങളില്ല, അയാളുടെ ഡിപ്പെൻഡൻ്റ് ആണ് നിങ്ങൾ. അയാളില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഉണ്ടാവുകയില്ല. ആ ഒരവസ്ഥയിൽ
നിങ്ങൾക്കൊന്ന് താങ്ങുവാൻ ഒന്നിരിക്കുവാൻ ഒരു കിടക്കപ്പായവും ഇല്ലാത്ത എത്രയോ ആശുപത്രികൾ. എന്തിന്? ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോലും ഒരുപാട് ദൂരങ്ങൾ നടക്കേണ്ട ഒരുപാട് ആശുപത്രികൾ. മരുന്ന് മേടിക്കണമെങ്കിൽ ഒരുപാട് ദൂരം പോകേണ്ട എത്രയോ സ്ഥലങ്ങൾ. സർക്കാർ ആശുപത്രിയുടെ അവസ്ഥയാണെങ്കിൽ ഇതൊന്നും പറയണ്ട. പ്രൈവറ്റ് ആശുപത്രി ഇരിക്കാനെങ്കിലും സ്ഥലമുണ്ടാവും. സർക്കാർ ആശുപത്രികളിലെ ഇന്റൻസീവ് കെയറിന്റെ മുന്നിൽ നിൽക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇടയ്ക്ക് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരുടെ തെറിവിളിയും ഉണ്ടാവും. പോടുന്ന് അവർക്കറിയില്ല അകത്ത് കിടക്കുന്നത് നിങ്ങളുടെ ജീവനാണ്. നമ്മുടെ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരേണ്ട ഒന്ന് ഇതുകൂടിയാണ്. രോഗികൾക്കൊപ്പം തന്നെ രോഗികളുടെ കൂട്ടിരിപ്പുകാരെയും ശ്രദ്ധിക്കണം. അവരുടെ ആരോഗ്യവും ആവശ്യമാണ്. അവർക്ക് ഇരിക്കുവാൻ അവർക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കുവാൻ നമ്മുടെ മന്ത്രിസഭ അടക്കമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പൊതു ആരോഗ്യ സംഘത്തിൻ്റെ മന്ത്രിമാരൊക്കെ അത് ശ്രദ്ധിക്കണം. കാരണം അവരും മനുഷ്യരാണ്. അവരനുഭവിക്കുന്ന മെൻ്റൽ ടെൻഷനൊപ്പം നമ്മൾ ശാരീരികമായ ടെൻഷൻ കൂടി കൊടുക്കാൻ പാടില്ല. അവർക്ക് ഒന്ന് ഉറങ്ങുവാൻ, ഒന്ന് തലചായ്ക്കുവാൻ നല്ല സ്ഥലങ്ങൾ ഒരുക്കേണ്ടത് ആശുപത്രികളുടെ ചുമതലയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവരവിടെ കാത്തിരിക്കുന്നത് വെറുതെയല്ല, അവരുടെ ജീവൻ്റെ ജീവനെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയാണ്. അവരെയും നമുക്ക് പരിഗണിക്കാം.